Welcome to our channel. Today we are discussing about force between two parallel conductors carrying currents. Let P and Q be two parallel straight conductors of infinite length carrying currents I1 and I2 placed at a distance A. Clearly, Q is in the magnetic field B1 due to current I1 in P. B1 is equal to mu 0 I1 divided by 2 pi A. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പിയും ക്യൂവും എന്നത് രണ്ട് ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള പാരലൽ സ്ട്രേറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ആണ്. പിയിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് I1ഉം ക്യൂവിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് I2ഉമാണ്. രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് A ആണ്. പി എന്ന കണ്ടക്ടറിലെ കറന്റ് I1 മൂലം അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു. A ഡിസ്റ്റൻസ് അകലെയുള്ള Q എന്ന കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1 വച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. B1 is equal to mu 0 I1 divided by 2 pi A. ഇൻഫിനിറ്റ് ലെങ്ത്തുള്ള ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് A ഡിസ്റ്റൻസ് അകലെ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് B is equal to mu 0 I divided by 2 pi A ആണ്. Since Q carries a current I2, there is a force on it. Force experienced by the conductor Q per unit length F2 is equal to B1 I2 into 1 equal to mu 0 I1 I2 divided by 2 pi A. Similarly, the force experienced by the conductor P per unit length is F is equal to mu 0 I1 I2 divided by 2 pi A. Force will be attractive if currents are in the same direction and will be repulsive if the currents are in opposite direction. Q will experience the magnetic field B1 is equal to mu 0 I1 divided by 2 pi A ആണ്. Q എന്നത് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. ഇതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് I2 ആണ്. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കുമ്പോൾ അതിന്മേൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ BIL എന്നുള്ളതാണ്. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1ഉം കറണ്ട് I2ഉം ഇതിൻ്റെ ലെങ്ത്ത് യൂണിറ്റ് ലെങ്ത് ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് the force experienced by the conductor Q per unit length F2 is equal to B1 I2 into 1 that's equal to mu 0 I1 I2 divided by 2 pi A ആണ്. അതുപോലെ തന്നെ force experienced by the conductor P per unit length that's equal to mu 0 I1 I2 divided by 2 pi A ആണ്. കറൻസ് സെയിം ഡയറക്ഷൻ ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് എന്നത് അട്രാക്റ്റീവ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സും ആയിരിക്കും. ഡെഫിനിഷൻ ഓഫ് ആംപിയർ. എഫ് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ വൺ ഐ ടു ഡിവൈഡഡ് ബൈ ടു പൈ എ. ഇഫ് ഐ വൺ ഈക്വൽ ടു ഐ ടു ഈക്വൽ ടു വൺ ഇൻ എസ് എ യൂണിറ്റ് ആൻഡ് എ ഈസ് ഈക്വൽ ടു 1 meter, then F is equal to mu 0 into 1 divided by 2 pi into 1 that's equal to 4 pi into 10 raised to minus 7 into 1 divided by 2 pi into 1 that's equal to 2 into 10 raised to minus 7 Newton. Thus, 1 ampere is that current which when flowing in the same direction through two parallel infinite long conductors kept 1 meter apart in vacuum exerts an attractive force of 2 into 10 raised to minus 7 Newton per unit length. Force equation F is equal to mu 0 I1 I2 divided by 2 pi A ആണ്. ഇവിടെ I1 I2 എന്നത് 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. A എന്നത് അത് രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് A എന്നതും 1 മീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ വൺ ഐ ടു ഡിവൈഡഡ് ബൈ ടു പൈ എയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകി കഴിയുമ്പോൾ മ്യൂ സീറോയ്ക്ക് പകരം 4 pi ഇൻറ്റു 10 raised to minus 7 ഇൻറ്റു I1 ഈക്വൽ ടു 1 ഇൻറ്റു I2 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 pi ഇൻറ്റു A ഇസ് ഈക്വൽ ടു 1 ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു 10 raised to minus 7 Newton ആണ്. ഇതിൽ നിന്ന് ആംപിയർ എന്താണെന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. വാക്വത്തിലായിരിക്കുന്ന ഒരു മീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള രണ്ട് പാരലൽ ഇൻഫിനിറ്റ് ലോങ് സ്ട്രേറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്നത് 2 × 10⁻⁷ ന്യൂട്ടൺ ആണെങ്കിൽ ഈ കണ്ടക്ടറിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് എന്നത് 1 ആംപിയർ ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.